അത് വിദുരസുര അല്ലല്ലോ നരന് തെറ്റ് പറ്റിയതല്ലല്ലോ അല്ല അല്ലമ്മേ എനിക്ക് ഉറപ്പാ എങ്കിൽ നരനെ ഞാൻ വിളിക്കാം അപ്പോൾ അയാളുമായിട്ട് പോരെ ആക്രമണം പ്രതീക്ഷിക്കാം അവനോടൊപ്പം അവനോടൊപ്പം പോകുന്ന മറ്റൊരു ഗുണ്ടയുണ്ട് വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊടിക്കണം അവന്റെ കയ്യിൽ തോക്കുൾപ്പെടെ മാരകായുധങ്ങൾ ഉണ്ടാവും നടക്കുമ്പോൾ സൂക്ഷിക്കണം കുഴി ബോംബ് ഉണ്ടാവും അയ്യോ അവൻ വാണിംഗ് തന്നു കഴിഞ്ഞു സാർ അത് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെടി പൊട്ടിയതാ ഓ താൻ എന്നെ പഠിപ്പിക്കണം എങ്കിൽ പിന്നെ താൻ തന്നെ മുന്നേ നടക്ക് ഞാൻ പുറകിലുണ്ടാവും അവൻ ഇറങ്ങി ഓടിയാൽ അവനെ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കും ജീവനോടെ പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർ പറയും അതൊന്നും ഞാൻ കാര്യം വെക്കുന്നില്ല തുരു തുരു വെടി വെക്കും പിടി കിട്ടാ പുലിയെ കൊന്നാലും റിവാർഡ് ഉറപ്പാ കം ഓൺ ബെല്ലടിക്ക് ബെല്ലടിക്ക് സർ സർ കറണ്ട് ഇല്ല സർ ഇതൊക്കെ അവന്റെ തന്ത്രമാ അവൻ ഫീസൂരി കാത്തിരിക്ക ടോർച്ചുണ്ടോ അയ്യോ ഇല്ല സർ എനിക്കറിയാം കൈയും വീശിയും വരുമെന്ന് നാ വെഴുതിരി തീപ്പെട്ടി എങ്കിലും ഉണ്ടോ ഉണ്ട് സർ അതുണ്ട് ആ കത്തിക്ക് ഒറ്റയ്ക്കായല്ലോ ദൈവത്തെയും പ്രേതത്തെയും എനിക്ക് പേടിയില്ല പക്ഷെ അവനെ പേടിയാ കൊന്നാലും ചാവാത്ത കാലൻ കാർത്തിക ദീപം പോലെയുണ്ട് ഇല്ല ആ ഈ മുറിയിലൂടെ നോക്കാം പെരുകുതിരി തീർന്നാലുമാരെ നോക്കി തീരുവോ എന്താ സാർ മുമ്പ് കിടക്ക് ഒരു നാറ്റം പാമ്പുണ്ടെന്നാ തോന്നുന്നേ മൂർഖനായിരിക്കും സർ ആണിങ്ങെടുത്ത് കഴുത്തിട്ടോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ശബ്ദം കേൾക്കുന്നു ഇത് പിടിച്ചേ പിടിക്ക് പിടിക്ക് വെടി വെക്കട്ടെ സർ സൂക്ഷിച്ചോളാം
ദേ പിന്നെ അവൻ പുറത്തേക്ക് വന്ന ഉന്നം തെറ്റാതെ വെടിവെച്ചോണം സാർ ഓക്കേ സാർ അയ്യോ സാർ ഇത് നമ്മുടെ ആൾക്കാരാ ഇവിടെ അങ്ങ് ആരെയും കാണാനില്ല സാർ ഓ വന്നത് വെറുതെ ആയല്ലോ അവൻ ഇനി എവിടെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ശരിക്കും നോക്കിയാലോ നോക്കി സാർ നബിനെ പോവാ കം ഓൺ പൂജാ മുറിയിലായിരുന്നു രോഹിണി ചേച്ചി ഒരുപാട് പരീക്ഷിക്കരുതെന്ന് സകല ദൈവങ്ങളോടും പറഞ്ഞു യഥാർത്ഥ ഭർത്താവ് ലച്ചുമോളുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നു പിന്നെ ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അയാൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ പരീക്ഷണങ്ങൾ ഉറപ്പാ സത്യം വന്നത് അവരായിരിക്കും മുഖം പെട്ടെന്ന് മാറിയല്ലോ ശരസാറിനെ കണ്ടപ്പോ അവനെ കുറിച്ച് ഓർത്തുവല്ലേ ഇതാള് വേറെയാ നമ്മളെ പോലെ ഒരുപക്ഷെ നമ്മളെക്കാൾ നന്മയുള്ള ആൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്യാപ്റ്റൻ ശങ്കരമേനോൻ പത്തനംതിട്ടയിലാ വീട് ഇപ്പൊ അവിടെ ആരുമില്ല മോളൊരാളുണ്ടായിരുന്നു അവൻ കാരണം പോയി പിന്നെ ഭാര്യ പറഞ്ഞു നരനെല്ലാം ദുഷ്ടനായ ഒരുത്തന് എന്റെ ഔട്ട് ഹൗസ് കൊടുത്തു അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു ഇനി അവൻ കാരണം ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച യഥാർത്ഥ ശരത്തിന് അവിടെ താമസിക്കാം പോലീസൊന്നും ഇനി നിങ്ങളെ തേടി വരില്ല ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആവക ഭയമൊന്നും വേണ്ട ഇനി ഭയക്കേണ്ടത് ശരത്തിനെയാണ് മറ്റുള്ളവർ ഒന്ന് പുറത്തിറങ്ങിയാൽ ശരത്തിന്റെ മുഖം പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ അവിടെ തീരും രോഹിണിയുടെ ജീവിതം ആ ബോധത്തോടെ വേണം മുന്നോട്ട് പോകാൻ ശരിക്കും എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം ഞാൻ ഇവനോട് ചോദിച്ചു നമ്മളെ കണ്ടാൽ മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാവുമെങ്കിൽ അവർ ശാന്തമായി സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് കരുതി നമ്മൾ ഒഴിഞ്ഞു പോണം ഇത്രയും ദിവസം ഞാൻ മാത്രാ എല്ലാവരുടെ മുമ്പിലും നാടകം കളിച്ചത് ഇപ്പൊ എന്താ കൂട്ടിന് അമ്മയുണ്ട് കാവേരി മോളുണ്ട് മറഞ്ഞെന്ന് പലപ്പോഴും വിദുരസിലെ തല്ലി ഒതുക്കിയത് ശരസാറാ അടങ്ങാത്ത പകയായിരുന്നു എനിക്ക് അവനോട് അതുകൊണ്ട് ഒറ്റയടിക്കവൻ മരിക്കാൻ പാടില്ല ഇഞ്ചിഞ്ചേ തീരണം അതായിരുന്നു ചിന്ത രഹനെ പലപ്പോഴും കൊല്ലാൻ ശ്രമിച്ചവൻ ആ സമയത്തൊക്കെ തടസ്സമായി നിന്നത് ഞാനാണ് അവൻ്റെ ശരീരം കത്തിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കണമെന്നായിരുന്നു ചിന്ത എന്നാ ദേ എൻ്റെ ക്യാപ്റ്റൻ എന്നെ മരണത്തിന് തിരിച്ചു വിളിച്ചു പിന്നെ മോളെ കണ്ട ശേഷം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാനും തോന്നില്ല ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു ദേവി ഇത് മോളെ കാണാനുള്ള ആഗ്രഹം കൂടിയിട്ട് അബദ്ധം കാണിക്കരുത് വിദുരസുരയെ കൊന്നതൊക്കെ മറന്നു വരുന്ന രോഹിണിയെ മരണത്തിലേക്ക് തള്ളിവിടരുത് എവിടെ ഞങ്ങളുടെ താമസം സാർ വാ Thank you.
വ്യത്യാസവുമില്ല, അവൻ തന്നെ. അതാണ് ഈ ജന്മൻ ദൈവങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചെയ്ത ചതി. കുറെ നാള് വിദുരസുരയും പുത്തൂർ ദിനകരനും താമസിച്ച് മുടിച്ച വീടാ. അവിടേക്കാ ഇപ്പൊ യഥാർത്ഥ ആളെത്തിയിരിക്കുന്നത്. അവൻ താമസിച്ച വീട്ടിൽ താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനിത് അവന്റെ വീടല്ലല്ലോ, ഗാന്ധാരമ്മയുടെ വീടല്ലേ. ഇവിടേക്ക് ആരും അത്ര പെട്ടെന്ന് കടന്നു വരൂല. ഇതിലെ നല്ലത് ശാന്തി തീരം തന്നെ ആയിരുന്നു, പക്ഷെ അവിടേക്ക് പോവാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ രണ്ടാളിന്റെ കാര്യങ്ങള് ഗാന്ധാരമ്മ നോക്കിക്കോളും. പിന്നെ ഹൈറേഞ്ചിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ഉണ്ട് അമ്മയ്ക്ക്. ജോലി എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ തലപ്പെടുത്താം. അവിടെ ആകുമ്പോൾ ആരും തിരിച്ചറിയില്ലല്ലോ. പെട്ടെന്ന് ആരും കടന്നു വരൂല. എല്ലാം സാറിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക. ഇവന് ഇഷ്ടം ഈ നാട്ടിൽ തന്നെ താമസിക്കുന്ന നരന് ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് പോകണമെന്നുണ്ടല്ലേ. എന്റെ മനസ്സ് എന്നോട് ചിലതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ടുള്ള എന്റെ പോക്ക്. എന്തായാലും താമസിക്കാൻ ഒരിടം കിട്ടിയല്ലോ, അത് എന്നെ വലിയ സമാധാനം. ഇനി എത്രയും പെട്ടെന്ന് ഗാന്ധാരമ്മയും കൊണ്ട് പോലീസിനെ ശല്യം അവസാനിപ്പിക്കണം. പിന്നെ അവസാനിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിദുരസുര മരിച്ചു എന്ന് ജനങ്ങൾ അറിയാത്തിടത്തോളം കാലം ഇവനെ ജനങ്ങൾ വേട്ടയാണ്. അതിന് തർക്കമൊന്നും വേണ്ട. പിന്നെ ഈ ഓട്ടത്തിനിടയിൽ എനിക്ക് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവളെ നന്നായി പരിചരിക്കണമെന്ന് തീരുമാനിച്ച സമയത്താണല്ലോ എല്ലാം തലകീഴായി മറിഞ്ഞത്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. നരൻ പറഞ്ഞത് തള്ളണ്ട ശരത്തെ, നമുക്ക് വേണേ ഹൈറേഞ്ചിലേക്ക് പോവാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഹമേ മഹാമായി. അല്ല, ഈ പറയുന്ന ആള് മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണോ? ഇല്ലെന്നാണല്ലോ പ്രശ്നത്തിൽ തെളിയുന്നത്. ശരത്തെന്ന പേര് വെച്ച് നോക്കിയപ്പോ മരിച്ചിട്ടില്ല. വിദുര സുരയെന്നല്ലേ യഥാർത്ഥ പേര്. അത് വെച്ച് ഒന്നുകൂടെ നോക്കാം. ആ ആള് മരിച്ചിട്ടുണ്ട്. ഇനി ശരത്തും ഈ വിദുരസുരയും രണ്ടാണോ? അല്ല, മൂന്നാ. ഇനി ശരത്തും ഈ വിദുരസുരയും രണ്ടാണോ? അല്ല, മൂന്നാ. രാവിലെ തന്നെ ഒരു പൊക്കണം എടുത്തോണ്ട് ഇറങ്ങിക്കോളും കള്ളം പറയാനായിട്ട്. എന്റെ നാവ് പിഴിച്ചിട്ടില്ല. അയ്യാ, ഇങ്ങനെ പോയ ചെലപ്പോ എന്റെ നാവ് പിഴയ്ക്കും. പിന്നെ ജോത്സ്യരെ കേൾക്കാത്ത കാര്യമായിരിക്കും കേൾക്കാൻ പോകുന്നത്. പ്രശ്നം വെക്കുന്നതിനിടയിൽ തടസ്സം നേരിട്ടു, കലകത്തിനായ ആളെത്തി. എന്ന് വെച്ചാൽ കാലക്കേട് മാറിയിട്ടില്ല എന്നർത്ഥം. അയ്യോ, എന്ന് മാറും കാലക്കേട്? കാലം വരുമ്പോഴോ? അല്ല, പുതിയ വീട് വെച്ചോ അതോ കാറെടുത്തോ? ദക്ഷിണ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പണത്തിന്റെ പിന്നാലെ പോകാറില്ല. അയ്യോ, എന്തിനാ പോന്നേ? പണം പിന്നാലെ വരുമല്ലേ, ഓടിച്ചിട്ട് പിടിക്കല്ലേ. വിവരദോഷികൾ ഒരുപാട് ചലിക്കും. അയ്യാ, ഇദ്ദേഹത്തിന് വിവരം കൂടിപ്പോയി, അതുകൊണ്ടായി ഇടക്കിടക്ക് കുത്തിയിരുന്ന് കരയേണ്ടി വരുന്നേ. അതേ ജോത്സ്യരെ, എന്റെ ഭാവ്യം കൂടെ ഒന്ന് പറയോ. അല്ല, ഞാൻ പ്രശസ്തയാവോ? എന്നെ നാലാൾ അറിയോ? ആ അല്ലെങ്കിൽ വേണ്ട, ഈ ബാധ്യത ഒഴിഞ്ഞു പോവോ? പോവുകയും ചെയ്യും, അതിന്റെ പേരിൽ പിന്നീട് നീ ഒരുപാട് കരയുകയും ചെയ്യും. എനിക്ക് പോടാ.
ശരത്തും വിദുര സുരയും രണ്ടും രണ്ടാണെന്ന് കുറച്ചുകൂടെ മാന്യത കാണിക്കണം. വേണ്ട മോനെ, കലകപ്രിയരായ സ്ത്രീകള് വായാടികള് ആണിന് മുകളിൽ സംസാരിക്കുന്നവര് എന്നെങ്കിലും ഒരു ദിവസം ആ സ്വഭാവത്തെ കുറിച്ച് ഓർത്തൊക്കെ പശ്ചാത്തപിക്കും, കരയും. അതുവരെ അവരെ തിരുത്താൻ പറ്റില്ല. ഇതങ്ങ് കൊടുത്തു വിട്ടേക്ക്. ഇതുപോലുള്ളവന്മാരുടെ തലയിലേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ല, പറയുന്നതിനൊക്കെ ഒരു മാന്യത വേണ്ടേ? കഷ്ടം. ഇത്തരം സംസാരത്തിന് അടിച്ചു പുറത്താക്കണം ഇവിടെ. തലയ്ക്ക് വെളിവില്ലാതെ അല്ല ഞാൻ സംസാരിക്കുന്നത്. അന്ന് സംഭവിച്ചതൊക്കെ ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്തില്ലെന്ന് നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുമോ? ആയുസ് തീരുന്നതിന് മുൻപ് മരണപ്പെട്ട ആത്മാക്കൾ അലഞ്ഞു തിരിയുമെന്ന് പറയാറുണ്ട്. അത്തരം സംഭവങ്ങൾ പലരുടെയും അനുഭവത്തിലുണ്ട്. ആഗ്രഹങ്ങൾ ഒരുപാടുള്ളവനായിരുന്നു വിദുരസുര. ഞങ്ങളുടെയൊക്കെ മരണം, കാവേരിയുമായുള്ള വിവാഹം, അതൊക്കെ അവൻ സ്വപ്നം കണ്ടതാ. അങ്ങനെയുള്ളവൻ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കും. ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പാലിപ്പിക്കല്ലേ താൻ. രോഹിണി പറയുന്നതിന് കാര്യമുണ്ട് സാർ. അമ്പലത്തിൽ കയറാൻ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിനക്ക്. അന്ന് എന്റെ അനിയൻ ഉൾപ്പെടെ പലരും നീ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ആത്മാക്കൾ നിന്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോ രണ്ടും കെട്ട രീതിയിലാണല്ലോ സംസാരവും പെരുമാറ്റവും ഒക്കെ. അതുകൊണ്ട് തലതിരിഞ്ഞേ ചിന്തിക്കൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവന്റെ ആത്മാവിനെ അടക്കണം. അതിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം. ജോൺസൺ അത് പറഞ്ഞു കഴിഞ്ഞു. ജീവിച്ചിരുന്നപ്പോ ആർക്ക് സ്വസ്ഥത കൊടുക്കാത്തൊരുത്തന്റെ ആത്മാവിനെ അടക്കം ചെയ്യണം അല്ലേ? അങ്ങനെയുള്ള ദുഷ്ടാത്മാക്കളെ അടക്കാറ് പതിവുണ്ട്. ഇവിടെ അത് വേണം, അവനെ അടക്കണം. വീട് വളഞ്ഞ് കണ്ടെത്താൻ നോക്കിയല്ലോ അവനെ. എന്നിട്ട് എന്തായി, കണ്ടോ? കാണാൻ പറ്റില്ല എന്ന് വെച്ചാ അത് ജീവിച്ചിരിക്കുന്ന വിദുരസുരയായിരിക്കില്ല, മരിച്ചവന്റെ പ്രേതമായിരിക്കും. നീ എന്തിനാണ് അയാളെ സപ്പോർട്ട് ചെയ്തത്? എന്ത് കാര്യത്തിനാ? രോഹിണി ചേച്ചി സ്കൂളിൽ പോയി തുടങ്ങിയെങ്കിലും ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതിനൊന്ന് സപ്പോർട്ട് ചെയ്യരുത്. അല്ല, അന്ന് വീട് വളഞ്ഞപ്പോ അവനെ കിട്ടിയില്ല എന്ന് എസ് ഐ ബലരാമൻ തന്നെയല്ലേ പറഞ്ഞത്. എന്നിട്ട് ആളെ കിട്ടിയില്ലല്ലോ. അങ്ങനെ മായാലും പറയാനും ഒക്കെ ആത്മാക്കല്ലേ പറ്റൂ. അതാ ഞാൻ പറഞ്ഞത്. ചില ജ്യോത്സ്യന്മാരൊക്കെ നല്ല പ്രവചനം നടത്തുമല്ലേ സാറേ. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട്, രോഹിണിയുടെ കുടുംബ ജ്യോത്സ്യന്. അയാൾ പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു ശരത്ത് മരിച്ചിട്ടില്ല എന്ന്. പക്ഷെ രോഹിണി അത് കേട്ടപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച്. എന്ന് വെച്ചാ മറ്റാരെക്കാളും രോഹിണി നന്നായിട്ട് അറിയാലോ അവൻ മരിച്ചു എന്ന്. എനിക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, കൊന്നത് ഭാര്യ, കത്തിച്ചത് ഭർത്താവ്. ആ ജ്യോത്സ്യന്റെ പ്രവചനം ശരിയാണ്. അയാൾ ഉദ്ദേശിച്ചത് വിദുരസുരി ആയിരിക്കില്ല, രോഹിണിയുടെ ഭർത്താവ് ശരത്തിനെ ആയിരിക്കും. അതെ, അതാണ് സത്യം. ആ ജ്യോത്സ്യനെ ഒന്ന് കാണാൻ പറ്റുമോ? കണ്ടെങ്കിൽ അയാളെ കൊണ്ടൊരു പ്രശ്നം കൂടി വെക്കായിരുന്നു. എന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുമായി ഒന്നിക്കൊന്ന് ചോദിക്കായിരുന്നു. അയ്യോ, അങ്ങനെ ഒരു പ്രശ്നം വെക്കാൻ ചെന്നാലേ മറ്റൊരു പ്രശ്നം ഉണ്ടാവും. ഈ പറയുന്ന ജോജൻ അറിയാം രോഹിണിയുടെ ഭർത്താവിനെ.
അയാൾ മുഖേന എല്ലാവരും അറിയേണ്ടതൊക്കെ അറിയും. അങ്ങനെ അറിയിക്കണോ? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ജീവിക്കണോ മരിക്കണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. വിദുരസുരേന് ജീവനോടെണ്ണെന്ന് ആര് പറഞ്ഞാലും രോഹിണി അത് വിശ്വസിക്കില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ രോഹിണി സംശയിച്ചു തുടങ്ങും. ആ സംശയം ചിലപ്പോൾ രോഹിണിയെ കൊണ്ടെത്തിക്കുന്നത് ലച്ചുമോളിലെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവോ എന്ന തോന്നലിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും ക്യാപ്റ്റനൊക്കെ പറയുന്നത് സാറ് കുറച്ചുകൂടെ പക്വത കാണിക്കണമെന്ന്. ഇതിനപ്പുറം പക്വത കാട്ട എനിക്കിനി പറ്റില്ല. മോള് നന്നായി പഠിക്കുന്നുണ്ടോ? പിന്നെ ക്ലാസ്സിൽ ഒന്നാതാ. ഒരു തലവേദന ഇല്ലാത്ത കൊച്ചാ ലച്ചുമോള്. അത് പിന്നെ അങ്ങനെയല്ലേ വരും. രോഹിണിയെ കൊണ്ട് ആർക്ക് എന്തായിരുന്നു ശല്യം? അമ്മ പോലൊരു മോള്. അതാ അങ്ങനെയാ വേണ്ടത്. മോള് കുറച്ചുകൂടെ വളരുമ്പോ അറിയാറാവുമ്പോ മുന്നിലേക്ക് ചെല്ലാൻ പറ്റുമായിരിക്കല്ലേ. അന്ന് ചിലപ്പോ ഈ അച്ഛന്റെ നിസ്സഹായ അവസ്ഥ മോൾക്കും മനസ്സിലായേക്കും. അതുവരെ കാത്തിരുന്നേ പറ്റൂ. എവിടേക്കെങ്കിലും ഇതിനെ പൊക്കിയുടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ആരുടെയും സമനില തെറ്റുന്ന ഒന്ന് സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇത് ജീവിതം വെച്ചുള്ള കളിയാ, അതാ പേടി. ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, ബലിയിടണ്ടെന്ന്. പക്ഷെ ഇനി കൂടുതൽ തടഞ്ഞാൽ അതൊരു ഭയമായിട്ട് രോഹിണിയുടെ ഉള്ളിൽ കിടക്കും. പുകഞ്ഞോണ്ടിരിക്കുക ഞാൻ. എന്ത് ചെയ്യണം? ഒരു പിടിയില്ല. തീരുമാനിച്ച് ഉറപ്പിച്ച കർമ്മം അത് അതേപടി നടക്കും. കൊന്നത് ഞാനാ. ആ ഞാൻ തന്നെ എന്റെ മോളെ കൊണ്ട് ആ കർമ്മം ചെയ്യിക്കും. അതിൽ തർക്കമൊന്നുമില്ല.